ഈ ടൈപ്പ് ലോക്കൽ കേബിൾ വാങ്ങിയിട്ട് അത് മര്യാദക്കൊരു കൈകാര്യം ചെയ്താൽ ഒന്ന് ശക്തിയായി പിടിച്ചാലോ, ഒന്ന് ചെറിയ തോതിൽ വലിച്ചാലോ, അല്ലെങ്കിൽ ഒന്നിങ്ങനെ വളഞ്ഞ് ഒടിഞ്ഞു പോയാലോ, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് ജസ്റ്റ് ഇവിടെ ഈ ഭാഗം ഒന്ന് ഇങ്ങനെ അലക്കപ്പോൾ ഈ ടൈപ്പ് റെഡിമെയ്ഡ് കേബിളുകൾക്ക് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ അത് കാരണം നമുക്ക് ഒരുപാട് ഇങ്ങനത്തെ ഈ കേബിൾസ് ഉണ്ടാക്കാനുള്ള ഓർഡർ വരുന്നുണ്ട്. അപ്പോൾ അത് കുറേ കാലം മുമ്പേ ചെയ്യുന്നതാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ നോയ്സ്, ഹമ്മിങ് അങ്ങനത്തെ ഈ ഡിസ്റ്റോർഷനൊക്കെ ഈ ഓഡിയോ സിഗ്നലിലൂടെ കയറി വരുന്നത് ഇങ്ങനെയുള്ള കേബിളുകളുടെ കാരണമാണ്. അതായത് ഓക്സ് കണക്ട് ചെയ്യുമ്പോൾ, അപ്പോൾ അത് ഇങ്ങനെയുള്ള സിഗ്നലിന് മാത്രം, മറ്റേ കേബിളുകൾക്ക് കുഴപ്പം കുറവാണ്. നമുക്ക് ഇങ്ങനെയുള്ള ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സിഗ്നൽ കേബിളുകൾക്ക്, അല്ലെങ്കിൽ ആർ സി കേബിളുകൾക്ക് മാത്രമേ അങ്ങനെയുള്ള കുഴപ്പമുള്ളൂ. അപ്പോൾ അത് ഏറ്റവും നല്ലത്, ഏറ്റവും വില കുറവിൽ ഏറ്റവും നല്ല സാധനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നല്ല ഒരു കേബിള്, ആർ സി കേബിൾ ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത രണ്ട് കേബിളാണ് അത്. അത് ഇങ്ങനത്തെ ഉപയോഗിച്ച് ഇങ്ങനത്തെ ഒരു 10 പ്രാവശ്യം ചിലപ്പോൾ ഒരു വർഷത്തിൽ കേട് വരുന്നു വിചാരിക്കുക, ഒരുപാട് ഉപയോഗമുള്ള ഒരാളാണെങ്കിൽ. അപ്പം അതിനകത്ത് ഒരു 2 എണ്ണം അങ്ങനെ വാങ്ങുന്ന പൈസ ഉണ്ട് ഇങ്ങനത്തെ ഒരു കേബിൾ ഉണ്ടാക്കാം. അത് അതിനകത്തും കൂടുതൽ ലാസ്റ്റ് ചെയ്യും, ചിലപ്പോൾ 10 വർഷം കിട്ടും, ഇത്രയും കാലം കിട്ടും. ഈ വയറ് മാറ്റി കൊടുക്കാം, നമുക്ക് വയറ് മാറ്റാം, ഇതിൻ്റെ കണ്ടർ മാറ്റാം. അപ്പോൾ ഇത് ഉണ്ടാക്കുക പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, വളരെ ചിലവ് കുറവാണ്. ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഈ ഒരു കേബിളിന് ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഒരു 100 something രൂപ ഇതിന് ചിലവുണ്ടാവും. ഇത് മൊത്തം കേബിൾ, ഇത് അഹുജ ആംപ്ലിഫയർ ഉണ്ട്, അഹുജയിലേക്ക് മറ്റൊരു സോഴ്സിൽ നിന്ന് ഇൻപുട്ട് കൊടുക്കാൻ, അതായത് സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് സാധാരണ 2 RC to 2 RC, ഇത് ശരിക്ക് ഒരു 100 രൂപയുടെ ചോടെയുള്ളൂ. പക്ഷേ ആ സാധനത്തിൻ്റെ ആയുസ് ഭയങ്കര കൂടുതലാണ്, വളരെ നല്ല ലാസ്റ്റ് ചെയ്യും, നല്ല സിഗ്നൽ ക്വാളിറ്റി കിട്ടും. ഇത് ഉണ്ടാക്കുന്നത് വളരെ നൈസായിട്ട് കാണിച്ചു തരാം, ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യമാണ്. എന്നാലും ഒരുപാട് പേര് ഇപ്പോഴും ഈ കേബിൾ ഉണ്ടാക്കി തരുമോ ഇതെങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ. പിന്നെ എനിക്ക് ഈ ഓർഡർ വന്നതും ഇതിന് ആവശ്യക്കാരുള്ളത് കൊണ്ടാണല്ലോ, അല്ലാതെ നമുക്ക് ഈ ഓർഡർ ഇപ്പോൾ ഇത് ചെയ്യാനും വരില്ലല്ലോ. അപ്പോൾ ഞാൻ അത് വാങ്ങി ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയത് ഒരു ആവശ്യക്കാരുള്ളത് കൊണ്ടാണ്. ഇങ്ങനെ ഒരുപാട് ആവശ്യക്കാരുണ്ട്, ഒരുപാട് നോയ്സ് ഒഴിവാക്കാൻ നല്ല കേബിൾ ഉപയോഗിക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ജസ്റ്റ് കുറച്ച് ചെറിയ മൈനർ സീൻസ് വെച്ച് കാണിച്ചു തരും. അപ്പോൾ ഇത് മൊത്തം നമ്മുടെ കസ്റ്റമർ വാങ്ങി തന്നാണ്. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ട്, ഏറ്റവും ചീപ്പായിട്ട്, അതായത് ഏറ്റവും വില കുറവിൽ ചെയ്യാൻ പറ്റിയ ടൈപ്പ് കൺട്രോളുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ ആ ഹൂജയുടെ മറ്റൊക്കെ സോക്കറ്റിലേക്ക് ഏറ്റവും ബെസ്റ്റ് ഇതാണ്. അത് നമ്മുടെ സാധാരണ ഔട്ട്പുട്ട് ഏതാണ് എന്ന് വെച്ചാൽ, അതിപ്പോൾ USB ബ്ലൂടൂത്ത് പാനലിലെ ആ ചെറിയ സെറ്റപ്പ് ബോക്സ് പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഇത് കുത്തിയിട്ട് നമുക്ക് ഹൂജയിലേക്ക് ഇൻപുട്ട് കൊടുക്കാം. ഇത് സാധാരണ ഒരു 2 RC, അതായത് ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒരു 2 സെക്ഷനിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അതിന് ഏറ്റവും കുറഞ്ഞ ഏറ്റവും നല്ല സാധനം ഈ ഷീൽഡ് വയറാണ്. അതായത് ഇത് കൂടിയ ടൈപ്പ് ഉണ്ട്, അതായത് സൈസ് വണ്ണം കൂടിയ ടൈപ്പ് കേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല, അതായത് ക്വാളിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് അത് പൊട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. നല്ല സ്ട്രോങ് ആയിരിക്കും അതിൻ്റെ ഷീൽഡും അതിൻ്റെ സ്ലീവും. പിന്നെ അതുകൂടാതെ ഇത് ലെഫ്റ്റ് ആൻഡ് റൈറ്റിന് ഇത് സെപ്പറേറ്റ് ആയിട്ട് 2 കേബിൾ വെച്ച് ഉപയോഗിക്കാം. അതായത് ഇങ്ങനത്തെ ഒരു കേബിൾ ലെഫ്റ്റ്, ഒരു കേബിൾ റൈറ്റ്, അപ്പോൾ അങ്ങനെ 2 കേബിളായിട്ട് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഒരൊറ്റ കേബിളിൻ്റെ 2 ലീഡ്, അതായത് ഉള്ളത്തെ 2 കോർ എടുത്തിട്ട് നമ്മൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആക്കി, അത്രയേ ഉള്ളൂ സംഭവം. ഇപ്പോൾ സോൾഡർ ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്, വളരെ സിമ്പിളാണ്. നമ്മളായിട്ട് ഇപ്പോൾ RCA സോക്കറ്റിൻ്റെ അകത്ത്, അതായത് സോറി പിന്നിൻ്റെ അകത്ത് ഇങ്ങനെ ഉണ്ടാവുക. സാധാരണ ഏറ്റവും കുറഞ്ഞ ടൈപ്പിലൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക. ഇതൊരു 10-20 രൂപ ടൈപ്പ് സംഭവമാണ്. ഇതിനകത്ത് ഒരു സെൻട്രൽ കോറിന് ഒരു സ്ക്രൂ ടൈപ്പും ഷീൽഡ് കോറിന് ഈ ഒരു ടൈപ്പ് ഉള്ളത്. അപ്പോൾ ഇവിടെ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വയറിനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നമ്മളിവിടെ സോൾഡർ ചെയ്യാം. പിന്നെ ഈ ടൈപ്പാണെങ്കിൽ ഇത് നമ്മൾ അഹൂജയിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ ഈ ടൈപ്പാണ് വരുന്നത്, നല്ല ടൈപ്പ് ക്വാളിറ്റിയിലാണ് വരുന്നത്. ഇത് അത്യാവശ്യം സ്ട്രോങ് ഉണ്ട്, അത്യാവശ്യം നല്ല ടൈപ്പ് ഷീൽഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്നത് നമ്മളുടെ ഷ്രിങ്കബിൾ സ്ലീവാണ്. അപ്പോൾ ഇതിട്ടിരിക്കുന്നത് ഇങ്ങനെ ഈ ജോയിൻ്റ് വരുന്നിടത്ത് ആ സ്ലീവ്, നമ്മളെ ആ ഷ്രിങ്കബിൾ സ്ലീവ് കയറ്റിയിട്ടിട്ട് ഇവിടെ ടൈറ്റ് ചെയ്താൽ ഇവിടെ സ്മൂത്തായിരിക്കും. അതേപോലെ തന്നെ ഈ 2 ഭാഗത്തേക്കുള്ള 2 സ്ലീവ് പീസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇത് ഏറ്റവും പറഞ്ഞല്ലോ, ഇത് ഒരു ഹൈ എൻഡ്, ഒരു ഹൈ ക്ലാസ്, ഒരു വളരെ വില കൂടിയ, ഒരു ക്വാളിറ്റി കൂടിയ ടൈപ്പ് എന്നൊന്നും പറയുന്നില്ല. ഏറ്റവും കുറഞ്ഞ ടൈപ്പിൽ ഏറ്റവും നല്ല സാധനം ഇതാണ്. ഇതിൽ നിന്ന് മേലോട്ടാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്, ഇതിൽ നിന്ന് മേലോട്ടുള്ള ക്വാളിറ്റിയിലാണ് ഉണ്ടാക്കേണ്ടത്. ഇനി സോൾഡർ ചെയ്തിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഈ സോക്കറ്റിലേക്ക് ഫിറ്റ് ചെയ്യാൻ, സോറി പിന്നിലേക്ക് ഫിറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് ഇത് ഇതുപോലെ വയറ് സ്ലീവ് ടിൻ ചെയ്തതിന് ശേഷം ഒന്ന് ബെൻഡ് ചെയ്തിട്ട് നമ്മൾ ഈ സ്ക്രൂ അയച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യുക. അതാണ് ഏറ്റവും സിമ്പിളസ്റ്റ് പരിപാടി. ഇപ്പോൾ കണ്ടില്ലേ, അത് സ്ക്രൂ ചെയ്താൽ തന്നെ നമ്മൾ ആവശ്യം നടക്കും. ഇനി നമുക്ക് ഇത് ഇതിനകത്തോട്ട് വെച്ചിട്ട് ഇതിന് ശരിക്കും ഈ സൈസിന് വേണ്ട കേബിൾ എടുക്കുകയാണെങ്കിൽ ഇത് വളരെ ഫിക്സ് ആയിരിക്കും, കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് നമ്മളിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് നമ്മളിവിടെ ഇത് സോൾഡർ ചെയ്തതിന് ശേഷം ഈ വയർ കൂട്ടി ഇങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഈ കവർ ഇടും. ഇതാ കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇനി ഇത് കുഴപ്പമില്ല, നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കവർ കെട്ടിയിടാം. അപ്പോൾ ഇത് 2 ഭാഗം സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് ചെക്ക് ചെയ്യണം എങ്ങനെ മൾട്ടിമീറ്റർ വെച്ചിട്ട്. അപ്പോൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റിൻ്റെ ഒരു കേബിള്
2RC കേബിൾ നമ്മൾ സെറ്റാക്കി. നല്ല അടിപൊളി സാധനം. അടുത്ത് നമ്മൾ ഹുജയുടെ ടൈപ്പിന് സോൾഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കിയാൽ ഈ വിധത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സോൾഡർ ഷീൽഡ് സോൾഡർ ചെയ്തു, ഇവിടെ കോർ സോൾഡർ ചെയ്തു റെഡ് വയർ. ഇനി ജസ്റ്റ് നമ്മൾ ഇത് ക്ലോസ് ചെയ്താൽ നമുക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യാമെന്ന് വെച്ചാൽ മൾട്ടിമീറ്റർ വെച്ചിട്ട് നമ്മളിത് ചെക്ക് ചെയ്യണം. നമുക്ക് ഈ സൈഡും കൂടെ സോൾഡർ ചെയ്യാം, എന്നിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കുറേ പേർക്ക് ഇത് അറിയാമെന്നുള്ളതുകൊണ്ടാട്ടോ ഞാൻ ഈ സോൾഡറിങ് ഒന്നും കാണിക്കാത്തത്. കാരണം വളരെ സിമ്പിളാണ്, എനിക്കിത് കൺഫേമാണ്. കുറേ ചെയ്യുന്നതുകൊണ്ട് ഇത് ഷോർട്ട് ഉണ്ടാവില്ല, കാര്യങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ചെക്കിങ് കാണിക്കുക എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ സൈഡ് കഴിഞ്ഞു, ഇനി മറ്റേപോലെ തന്നെ നമ്മൾ ആ RC കണ്ടർ ഫിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഈ സ്ലീവ് കയറ്റിയിട്ട് ജസ്റ്റ് ചൂടാക്കുക, അപ്പോൾ ഇവിടെ ലോക്കായി. അതായത് നമ്മുടെ ജോയിൻറ്റ് വളരെ ക്ലീൻ ആയിരിക്കും, നല്ല വൃത്തിയായിരിക്കും. ശരിക്കും എല്ലാം ബ്ലാക്ക് കളറിൽ നല്ല കറക്റ്റ് സ്ലീവ് ഇട്ട് ചെയ്താൽ എല്ലാം കൊണ്ടും നല്ല ടൈപ്പ് ഒരു കേബിളായി മാറും. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. അപ്പോൾ നല്ല അത്യാവശ്യം വൃത്തി ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതായത് അവർ എടുത്തു തന്നതും അവർക്ക് ആവശ്യപ്പെട്ട ആ ഒരു ബഡ്ജറ്റിൽ നല്ലൊരു ടൈപ്പ് സാധനം, നല്ല ടൈപ്പ് കേബിൾ. നമുക്ക് മറ്റേ സൈഡും കൂടി ഫിക്സ് ചെയ്യാണ്ട്. അപ്പോൾ കണ്ടല്ലോ, ഇത് ഈ കേബിളും റെഡി. അപ്പോൾ ചെക്ക് ചെയ്യാൻ നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് കണ്ടിന്യൂറ്റി ഇട്ട് നോക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഗ്രൗണ്ട് സെയിം ആയിരിക്കും, ഇവിടേക്കൊക്കെ ഗ്രൗണ്ട് സെയിം ആയിരിക്കും. അതായത് കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം. ഗ്രൗണ്ടിൽ നിന്ന് ഈ പോയിന്റിലേക്ക് നോക്കുക, കണ്ടിന്യൂറ്റി ഇല്ല, ഈ പോയിന്റിലേക്ക് നോക്കുക, ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ ഈ ഗ്രൗണ്ടിൽ നിന്ന് ഇവിടേക്കും ഈ ഏരിയയിലേക്കും കണ്ടിന്യൂറ്റി ഉണ്ടാവാൻ പാടില്ല. ഇവിടെ കട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടിന്യൂറ്റി ഉണ്ടാവും, ഇവിടെ കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ നേരെ മറിച്ച് സംഭവിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് നോക്കണം. പിന്നീട് നോക്കേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ട് ഈ പോയിന്റുകൾ തമ്മിൽ കണ്ടിന്യൂറ്റി ഉണ്ടോ നോക്കുക. കാരണം നമ്മൾ ചെയ്ത വയറ് വർക്കിംഗ് ആവണ്ടേ. അപ്പോൾ അത് ഓക്കെ. അതേപോലെ തന്നെ മറ്റേ വയറും ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ വയറ് ഫുൾ കണ്ടീഷനാണ്, നമുക്കിവിടെ ക്ലിയർ ആണ് സംഭവം. അതേപോലെ തന്നെയാണ് ഇതും ചെക്ക് ചെയ്യേണ്ടത്. നമുക്കിവിടെ ഗ്രൗണ്ട് എല്ലാം കണക്റ്റഡ് ആണോ നോക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരെ ഈ ഗ്രൗണ്ട് ഏതെങ്കിലും ഒന്നിന് കറക്റ്റായിട്ട് കണക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് നോയ്സ് അമ്മീസിങ് ഒക്കെ വരും. ഇരി കുറുകുര എന്നുള്ള അച്ചകളൊക്കെ വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വൈറ്റിൽ നിന്ന് വൈറ്റിലേക്ക് ഈ വൈറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ കണ്ടിന്യൂറ്റി കാണിക്കണം. അതൊക്കെ. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ചെക്ക് ചെയ്താൽ ബ്ലാക്ക് ഓക്കെ. ഇനി ഇത് നമ്മൾ ഷോർട്ടോ മറ്റോ ഉണ്ടോ നോക്കിയാൽ ക്ലിയർ ആണ്. തമ്മിൽ കുഴപ്പമില്ല, അതായത് ഇവർ തമ്മിലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ എല്ലാ വിധത്തിലും നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചെക്ക് ചെയ്ത് നോക്കണം. ഇതിന് ഇനിയിപ്പോൾ ഒരു സൗകര്യം, ഇതിന് ആയുസ് കൂടും, ഇതിന് ഭയങ്കര ഹെൽത്താണെന്നൊക്കെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത് ഇനി എന്ത് സംഭവിച്ചാലും ഇത് പിന്നെയും ക്ലിയർ ചെയ്യാം. ഇവിടുന്ന് വയറ് വിട്ടുപോയാൽ ഇവിടെ വെച്ച് സോൾഡർ ചെയ്യാം. ഈ വയർ കട്ടായി പോയാൽ വയർ മാറ്റാം. ഈ സോക്കറ്റിൽ ഒന്ന് പോയാൽ ഒന്ന് മാറ്റാം. പക്ഷേ നമ്മൾ വാങ്ങുന്ന ഫിക്സഡ് റെഡിമെയ്ഡ് AV കോഡ് എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അത് ഫുള്ളായിട്ട് മാറ്റണം. അതാണ് അതിനകത്ത് വരുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്, ഏറ്റവും വലിയൊരു ഫോൾട്ട്. ഇങ്ങനെയാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ തോതിൽ ഒരു കുറഞ്ഞ ചിലവിൽ നല്ല ക്വാളിറ്റി RC കേബിൾ ഓഡിയോ കേബിൾസ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ല മാർഗം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നവർ ഞാനിപ്പോൾ ആ മൾട്ടിമീറ്ററിൽ കാണിച്ച പോലെ ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ലാച്ചാൽ അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഷോർട്ടോ അല്ലെങ്കിൽ ഡിസ്കണക്റ്റഡ് ആയി കിടക്കുന്നുണ്ടോ, എവിടെയെങ്കിലും എന്തെങ്കിലും ഡ്രൈ ആയി കിടക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയണം നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ്. അപ്പം അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കി ഒന്ന് ക്ലിയർ ആക്കിയാൽ നമുക്ക് കുറേ ലാസ്റ്റ് ചെയ്യുന്ന വില കുറഞ്ഞ കേബിൾസ് ഉണ്ടാക്കാം. ഇതിപ്പോൾ വെറും അനലോഗ് കേബിൾ, സാധാ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കേബിളാണ്. ഇത് 5.1 കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ 3 കേബിൾ വേണം. 2 ചാനൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റിന് മാത്രം ഇങ്ങനത്തെ ഒറ്റ കേബിൾ മതി. നിങ്ങൾ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.